ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യമനിലെ നിലവിലെ വിവാഹ സ്ഥിതിയെ തന്നെ മാറ്റിമറിച്ച ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയുണ്ട്. ആ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യുദ്ധവും കലാപവും ദാരിദ്ര്യവും നിറഞ്ഞ യമനിൽ ജനിച്ച് തന്റെ 9-ാം വയസ്സിൽ വിവാഹിതയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തന്റെ 10-ാം വയസ്സിൽ വിവാഹം മോചിതയായ ഒരു പെൺകുട്ടി, ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വിവാഹം മോചിതയായ പെൺകുട്ടി, അതെ, നജൂദ് അലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ഞാൻ നജൂദ് അലി വയസ്സ് 10 വിവാഹമോചിത എന്ന് പറയുന്ന ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒലിയാതെ അത് നമുക്ക് വായിച്ചു തീരില്ല എന്നുള്ളതാണ് സത്യം. അത്രക്കും ക്രൂരമായ ഒരു ജീവിതമായിരുന്നു നജൂദ് അലി എന്ന പെൺകുട്ടിയുടേത്. അലി മുഹമ്മദ് ഷോയ ദമ്പതികളുടെ മകളായിരുന്നു നജൂദ് അലി. തന്നെ 9-ാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ അവർ ഋതുമതി പോലും ആയിരുന്നില്ല, അതായത് ആ പെൺകുട്ടി പ്രായപൂർത്തി പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തന്റെ ഉമ്മയുടെ 15-ാമത്തെ സന്തതിയായ നജൂദ് അലി തന്റെ 9-ാം വയസ്സിൽ ഫൈസ് അലി തമർ എന്നുപേരുള്ള 31-വയസ്സുകാരന്റെ ഭാര്യയാകേണ്ടി വന്ന ദുരവസ്ഥ. അതിന് പ്രധാന കാരണം അന്നുണ്ടായിരുന്ന ശൈശവവിവാഹ പ്രായം മാത്രമായിരുന്നില്ല, മറിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന കൊടിയ ദാരിദ്ര്യം കൂടി അതിനൊരു കാരണമായിരുന്നു. തന്റെ വിവാഹമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു, ഒരു വായ കൂടി കുറഞ്ഞു കിട്ടിയല്ലോ എന്ന്, അതായത് ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് കുറഞ്ഞു കിട്ടിയല്ലോ എന്നുള്ളത്. കാരണം അത്രത്തോളം ദാരിദ്ര്യമായിരുന്നു ആ കാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു ദാരിദ്ര്യം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരുന്നു ആ ഒരു 9-വയസ്സുകാരി പെൺകുട്ടിയുടെ വിവാഹത്തിന്റേത്. അങ്ങനെ തന്റെ യാതൊരുവിധ അറിവുമില്ലാതെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന്, എന്താണ് വിവാഹം എന്ന് പോലും അറിയാതെ ഒരു 9-വയസ്സുകാരി പെൺകുട്ടി വിവാഹം കഴിക്കുകയാണ്. അന്ന് രാത്രി ആ 31-വയസ്സുകാരന്റെ കൈക്കൽ അമർന്ന് ആ പിഞ്ചു പെൺകുട്ടി ക്രൂര ഭയാത്സംഗത്തിനിരയാകുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി രക്ഷപ്പെടുകയും പല ഭാഗങ്ങളിൽ ഒളിക്കുകയും ചെയ്തെങ്കിലും ഒടുവിൽ അയാളുടെ ഉള്ളിൽ ആ രാത്രി തന്നെ ആ പെൺകുട്ടിക്ക് കീയടങ്ങേണ്ടി വന്നു. കളിക്കൂട്ടുകാരോടുമെത്ത് കളിപ്പാട്ടവും കൂടി കളിക്കേണ്ട പ്രായത്തിൽ, ചോക്ലേറ്റ് കഴിച്ച് സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ ആ 9-ാം വയസ്സിൽ ആ പെൺകുട്ടി വിവാഹിതയായി. ആ പിറ്റേ ദിവസം ആ പെൺകുട്ടി 31-വയസ്സുകാരനായ അലിയുടെ ക്രൂരമായ പീഡനത്തിന് ഇരയായി. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നും നീണ്ടുപോയി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതായി പിന്നീട് നജൂദിന്റെ ലക്ഷ്യം. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള പല വഴിമാർഗങ്ങളും ആലോചിച്ചു. അങ്ങനെ വിവാഹ സൽക്കാരണത്തിനായി തന്റെ വീട്ടിലേക്ക് പോയ നജൂ റൊട്ടി വാങ്ങാൻ എന്ന് പറഞ്ഞ് കടയിലേക്ക് പോയി. പക്ഷേ യഥാർത്ഥത്തിൽ അവർ കടയിലേക്കായിരുന്നില്ല പോയിരുന്നത്, മറിച്ച് നേരെ കോടതിയിലേക്കാണ് ഓടിയത്. കറുത്ത കോട്ടിട്ട വലിയ ആളുകളുടെ ഇടയിൽ നൂഞ്ഞ് നൂഞ്ഞ് ആളുകളുടെ കണ്ണു തട്ടാതെ കോടതിയിലേക്ക് പോയപ്പോൾ അവൾ മനസ്സിലായി താൻ എത്രത്തോളം ചെറിയ കുട്ടിയാണ് എന്നുള്ളത്. അവിടെ ആദ്യം കണ്ട സ്ത്രീയോട് തനിക്ക് ജഡ്ജിയെ കാണണം എന്ന് ആവശ്യപ്പെടുകയും ജഡ്ജിയുടെ മുമ്പിൽ എത്തിയിട്ട് എനിക്ക് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാം അമ്പരന്നു. അവരാകെ എല്ലാവരും സ്തംഭിച്ചു പോയി. ജഡ്ജി അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വിവാഹമോചനം. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 10 വയസ്സായി. നീ ഇപ്പോഴും കന്യകയാണോ? അല്ല, രക്തമൊലിക്കുകയുണ്ടായി എന്നവൾ പറഞ്ഞു. താൻ കന്യകയാണോ എന്ന് പോലും അറിയാത്ത ആ ഒരു പ്രായത്തിൽ വിവാഹം കഴിച്ച ആ പെൺകുട്ടിയെ കോടതി ഒരു വളരെ ഭയപ്പാടോടുകൂടിയാണ് നോക്കിക്കണ്ടത്. ഷാദ നസീർ എന്നുപേരുള്ള മനുഷ്യാവകാശ പ്രവർത്തകയും വക്കീലുമായ ആ പെൺകുട്ടിയുടെ സംരക്ഷണത്തിൽ കോടതി അവൾക്ക് വിവാഹമോചനം നൽകുകയുണ്ടായി. അങ്ങനെ ഷാദ നസീറിന്റെ സംരക്ഷണത്തിൽ അവർ വളർന്ന് വിദ്യാഭ്യാസം നേടി. അങ്ങനെ ആ ഒരു വിവാഹമോചനം കിട്ടിയ ആ സമയത്ത് ഷാദ നസീർ നജൂദയോട് ചോദിച്ചു, നീ വിവാഹമോചിതയായിരിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ആ പിഞ്ചു കുഞ്ഞു പറഞ്ഞു, എനിക്ക്
ഞാൻ രണ്ടാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയ എന്റെ പഠനം പുനരാരംഭിക്കണം. എനിക്ക് കുറെ ചോക്ലേറ്റ് കഴിക്കണം. എനിക്ക് എന്റെ കൂട്ടുകാരുമൊത്ത് കളിക്കണം എന്നായിരുന്നു ആ കുഞ്ഞു പറഞ്ഞത്. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വിവാഹമോചിതയായി നെചൂത മാറി. അങ്ങനെ ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് യമനിലെ വിവാഹപ്രായം 15 നിന്നും 17 മാറിയത്. നജീദയോട് തനിക്ക് വലുതാകുമ്പോൾ എന്താവണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ഷാദ നാസറിനെ പോലെ എനിക്കും ഒരു വക്കീലാവണം, എന്നിട്ട് പാവം പെൺകുട്ടികളുടെ നീതിന്യായത്തിനു വേണ്ടി എനിക്ക് പോരാടണം എന്നായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ 9 വിവാഹം കഴിച്ച് 10 വിവാഹമോചനം നേടിയ നജീദ എന്നുള്ള പെൺകുട്ടിയെ ലോകം തന്നെ ഏറ്റവും ധീരയായ പെൺകുട്ടി എന്നുവരെ വിശേഷിക്കപ്പെടുകയുണ്ടായി. കാരണം ഏറ്റവും വലിയ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വിവാഹമോചനം നേടിയ പെൺകുട്ടി. ഇതിന് പ്രധാന കാരണം ഒരുപാട് പേർ പല കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, തന്റെ വിവാഹത്തിന് എന്റെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ ആ ഒരു തന്റെ വിവാഹത്തിനുള്ള പ്രധാന കാരണം എന്റെ മാതാപിതാക്കളുടെ നിർബന്ധം മാത്രമായില്ല, കാരണം എന്റെ വീട്ടിലും എന്റെ നാട്ടിലും ഉണ്ടായിരുന്ന കൊടിയ ദാരിദ്ര്യം, ആ ഒരു ദാരിദ്ര്യം കൂടി ഇതിനൊരു പ്രധാന കാരണമായിരുന്നു. ഇതാണ് നജീദ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മക്കൾ നമ്മുടെ മക്കളായിരിക്കാം, നമ്മളെ പെൺമക്കളായിരിക്കാം, പക്ഷേ അവർക്കും തീരുമാനങ്ങളുണ്ട്. അവർക്ക് വിവാഹം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത്, അവർക്ക് കൂടെ ഒരു ഇണ വേണമെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത്, ആ ഒരു തീരുമാനമെടുക്കാൻ പക്വതയാവുന്ന സമയത്ത് അവരോട് വിവാഹത്തെ കുറിച്ച് സംസാരിക്കുക, അതല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ എനിക്ക് വിവാഹം വേണം, അതല്ലെങ്കിൽ എനിക്ക് കൂടെ ഒരു ഇണയുടെ ആവശ്യമുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് അവർ തീരുമാനമെടുക്കട്ടെ. ആ തീരുമാനത്തിന് നമ്മൾ ആ സമയത്ത് മാതാപിതാക്കളായി പിന്തുണ നൽകുക. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ശൈശവിവാഹങ്ങൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. കാരണം താൻ ഒരു കന്യകയാണോ എന്ന് പോലും അറിയാത്ത പ്രായത്തിൽ, തന്റെ സഹപാഠികളോടൊപ്പം കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ, സ്കൂളിൽ പോയി രണ്ടക്ഷരം പഠിക്കേണ്ട പ്രായത്തിൽ വിവാഹിതയാവുകയും അടുക്കളയിൽ പാത്രങ്ങളോട് കലഹിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ദുരവസ്ഥ തന്നെയാണ്. ആ ഒരവസ്ഥയിൽ നിന്നും ലോകം ഇന്ന് ഈ കാണുന്ന രീതിയിലേക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് നജീദ അലി എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ഈ ഒരു പെൺകുട്ടിയുടെ ധീരതയ്ക്ക് മുന്നിൽ ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയിലൊക്കെ 21 വിവാഹപ്രായം ഉയർന്നു പറയുന്നുണ്ടെങ്കിൽ അതിനേക്ക് ഒരു കാരണമായ ഒരു വ്യക്തി തന്നെയാണ് നജീദ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സ്വന്തമായി തീരുമാനമെടുക്കാൻ അവകാശമുള്ള പോലെ നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ പെൺമക്കൾക്കും അവരുടെ വിവാഹത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം അവർക്കും ഉണ്ടാവട്ടെ. ആ അവകാശം നമ്മൾ അവർക്ക് വിട്ടു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അജു ആണ്, നന്ദി, നമസ്കാരം.